കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ രൂപം നൽകിയ പദ്ധതികളുമായി ലോകരാജ്യങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലാസ്ഗോ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഉച്ചകോടിയോടനുബന്ധിച്ച് നടന്ന COP26 ഉച്ചകോടിയിൽ ആക്ഷൻ ആൻഡ് സോളിഡാരിറ്റി ദ ക്രിട്ടിക്കൽ ഡെക്കേഡ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. वैश्विक क्लाइमेट डिबेट में एडप्शन को उतना महत्व नहीं मिला है जितना मिटिगेशन को. यह उन विकासशील देशों के साथ अन्याय है जो क्लाइमेट चेंज से अधिक प्रभावित है. भारत समेत अधिकतर विकासशील देशों के किसानों के लिए क्लाइमेट बड़ी चुनौती है. क्रॉपिंग पैटर्न में बदलाव आ रहा है. बेसमय बारिश और बाढ़ या लगातार आ रहे तूफानों से फसलें तबाह हो रही हैं. पेयजल के स्रोत से लेकर एफोर्डेबल हाउसिंग तक सभी को क्लाइमेट चेंज के खिलाफ रेजिलिएंट बनाने की जरूरत है. एक्सलेंसी, ഇന്ത്യയെപ്പോലെയുള്ള വികസ്വര രാജ്യങ്ങളിലെ കാർഷിക മേഖലയ്ക്ക് നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയുമായി ഒത്തിണങ്ങി ജീവിക്കുന്ന പരമ്പരാഗത രീതികൾക്ക് ലോകരാജ്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഇത്തരം പുതിയ ആശയങ്ങൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ നൽസേ ജൽ പദ്ധതി, സ്വച്ഛ് ഭാരത്, ഉജ്ജ്വൽ യോജന തുടങ്ങിയ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയതായും ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു.